أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് സൈനിക സംഘങ്ങൾ അയക്കുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിൽ പരാമർശിച്ചിരുന്നത്. അതിൻ്റെ കുറച്ച് വിശദീകരണം അക്കാലഘട്ടത്തിലെ പ്രക്ഷുബ്ധാവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വിവരിക്കാം. പറഞ്ഞു വന്നതുപോലെ 11 സംഘങ്ങളെയാണ് അയച്ചിരുന്നത്. അതിലെ ആദ്യത്തെ സംഘത്തെക്കുറിച്ചുള്ള വിവരണം ഇപ്രകാരമാണ്. അത് തുലൈഹ ബിൻ ഖുവൈലിദ്, മാലിക് ബിൻ നൗയറ, സജാ ബിൻ ഹാരിസ്, മുസൈലിബ, കസാബ് തുടങ്ങിയ കലാപകാരികളായ മുർത്തദീങ്ങളെയും കള്ള പ്രവാചകന്മാരെയും ഇല്ലാതാക്കുന്നതിനാണ് അയച്ചിരുന്നത്. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പതാക ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ ഏൽപ്പിച്ചുകൊണ്ട് കൽപ്പിച്ചു, തുലൈഹ ബിൻ ഖുവൈലിദിനെ നേരിടാൻ പോവുക. അതിൽ നിന്ന് വിരമിച്ച ശേഷം ബത്തായിൽ മാലിക് ബിൻ നൗയറയുമായി യുദ്ധം ചെയ്യുക. അയാൾ യുദ്ധം ചെയ്യാൻ ക്ഷണിക്കുകയാണെങ്കിൽ, അതായത് വാശി പിടിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യുക. ബത്ത ബനു അസദിൻ്റെ പ്രദേശത്തുള്ള ഒരു അരുവിയുടെ പേരാകുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് സാബിത് ബിൻ കൈസിനെ അൻസാറുകളുടെ അമീറായി നിശ്ചയിച്ചു. അദ്ദേഹത്തെ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ഹദ്രത്ത് ഖാലിദിനോട് പറഞ്ഞു, തുലൈഹയെയും അയ്യന ബിൻ ഹസ്നെയും നേരിടാൻ പോവുക. അവർ ബനു അസദിൻ്റെ ഒരു അരുവിയായ ബസാഖയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഹദ്രത്ത് അബൂബക്കർ മുർത്തദീങ്ങളുമായുള്ള യുദ്ധത്തിന് ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിനു വേണ്ടി പതാക കെട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിൻ്റെ വളരെ നല്ല ദാസനാകുന്നു, നമ്മുടെ സഹോദരനും. അദ്ദേഹം അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളാകുന്നു. അത് അള്ളാഹു കാഫിരീങ്ങൾക്കും മുനാഫിക്കുകൾക്കും എതിരിൽ ഉയർത്തിയിരിക്കുന്നു. ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ തുലൈഹയ്ക്കും അയ്യനയ്ക്കുമെതിരിൽ നിയോഗിച്ചയച്ചു. ഈ രണ്ട് എതിരാളികളെയും സംബന്ധിച്ച് ഹ്രസ്വമായി പരിചയപ്പെടുത്താം. തുലൈഹ അസദി കള്ള പ്രവാചവാദികളിൽ ഒരാളായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ ജീവിതകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആണ് പ്രത്യക്ഷപ്പെട്ടത്. അയാളുടെ പേര് തുലൈഹ ബിൻ ഖുവൈലിദ് ബിൻ നൗഫൽ ബിൻ നസല അസദി എന്നാകുന്നു. ആമുൽ വുഫൂദ്, അതായത് വിവിധ സംഘങ്ങൾ വന്ന വർഷം ഹിജ്റ 9 തൻ്റെ ഗോത്രമായ ബനു അസദിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിലെത്തി. മദീനിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സലാം പറഞ്ഞു. ശേഷം ഔദാര്യമെന്ന നിലയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സവിധത്തിൽ സന്നിഹിതരായിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് ആരെയും അയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്ക് ശേഷമുള്ളവർക്കും മതിയായതാകുന്നു. അങ്ങനെ അവർ തിരിച്ചുപോയി. തുലൈഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലത്ത് തന്നെ മുർത്തദായി, നുബുവത്ത് വാദിക്കാൻ തുടങ്ങി. സമീറയെ തൻ്റെ സൈനിക കേന്ദ്രമാക്കി. സമീറ എന്നത് ആദ് ഗോത്രത്തിലെ ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകപ്പെട്ടത്. മദീനയിൽ നിന്ന് മക്കയ്ക്ക് സമീപം ഒരു വാര അകലെ ഇത് സ്ഥിതി ചെയ്യുന്നു.
ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാടും കറുത്തു നിറമുള്ള മലകൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഏതായാലും അയാൾ വാദിച്ചു തുടങ്ങിയപ്പോൾ സാധാരണക്കാർ അയാളുടെ അനുയായികളായി. ജനങ്ങൾ വഴികേടാകുന്നതിനുള്ള ആദ്യ കാരണം എന്തെന്നാൽ അയാൾ തന്നെ സമൂഹത്തോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. വെള്ളം തീർന്നപ്പോൾ അവർക്ക് നല്ലപോലെ ദാഹമുണ്ടായി. അയാൾ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുതിരയായ ലാലിൻ്റെ മേലിൽ യാത്ര ചെയ്ത് കുറച്ച് മേലുകൾ മുമ്പോട്ട് പോവുക, അവിടെ വെള്ളം കിട്ടുന്നതാണ്. അവരങ്ങനെ ചെയ്തു, വെള്ളം കിട്ടുകയുമുണ്ടായി. ഇക്കാരണത്താൽ ഗ്രാമീണവാസികൾ അയാളുടെ വലയിലകപ്പെട്ടു. അയാൾ വെള്ളമുള്ള സ്ഥലം നേരത്തെ കണ്ടിരിക്കാം, പിന്നെ വളരെ ബുദ്ധിപൂർവം ജനങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചതായിരിക്കാം. വിദ്യാസമ്പന്നരല്ലാത്ത ജനങ്ങൾ അയാളുടെ വലയിൽ പെടുകയും ചെയ്തു. അയാളുടെ നിരർത്ഥകമായ കാര്യങ്ങളിൽ ഒന്ന് നമസ്കാരത്തിൽ നിന്ന് സുജൂദ് ഒഴിവാക്കിയതാണ്. അതായത് നമസ്കാരത്തിൽ സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല, ആകാശത്തു നിന്ന് തനിക്ക് വഹി കിട്ടുന്നുവെന്നാണ് അയാൾ അഹങ്കരിച്ചത്. നല്ല സാഹിത്യമുള്ള വാചകങ്ങൾ വഹി എന്ന നിലയ്ക്ക് സമർപ്പിച്ചിരുന്നു. ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോതിഷികൾ സാഹിത്യ ചാതുരിയുള്ള വാചകങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ച് അവർക്ക് മേൽ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ്. തുലീഹ അസദിയുടെ ആത്മാവ് അയാളെ വഞ്ചിക്കുകയാണുണ്ടായത്. അയാളുടെ കാര്യം ശക്തി ആർജിച്ചു, അയാളുടെ ശക്തി വർദ്ധിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അയാളെപ്പറ്റി അറിവ് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സറാറബിനു ആസറു അസദിയെ അയാളെ വധിക്കാൻ പറഞ്ഞയച്ചു. എന്നാൽ അത് അദ്ദേഹത്തെ കൊണ്ട് കഴിയുമായിരുന്നില്ല. കാരണം സമയം നീങ്ങുന്നതിനോടനുബന്ധിച്ച് അയാളുടെ ശക്തിയും വർദ്ധിച്ചു വന്നു. പ്രത്യേകിച്ചും അസദ്, ഗത്ഫാൻ തുടങ്ങിയ ഗോത്രങ്ങൾ വിശ്വസിച്ചതോടുകൂടി അയാളുടെ ശക്തി കുറേ കൂടി വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. തുലൈഹിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. തുടർന്ന് ഖിലാഫത്തിൻ്റെ കടിഞ്ഞാൻ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. കലാപകാരികളായ മുർത്തദീങ്ങളെ ഒതുക്കാൻ സൈന്യത്തെ തയ്യാറാക്കി, നേതാക്കന്മാരെ നിയമിച്ചു. ഹദ്രത്ത് അബൂബക്കർ തുലൈഹിയെ നേരിടാൻ ഖാലിദ് ഇബ്നു വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചു. ഇവർ മുർത്തദ് മാത്രമായിരുന്നില്ല, അതല്ലെങ്കിൽ നുബുവത്ത് വാദിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് മുസ്ലിങ്ങളുമായി യുദ്ധങ്ങൾ ചെയ്യുകയും നഷ്ടങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഐന ബിൻ ഹസൻ ഇയാളെപ്പറ്റി എഴുതുന്നു, ഐന അഹ്സാബ് യുദ്ധാവസരത്തിൽ ബനു ഫസാറയുടെ നേതാവായിരുന്നു. യുദ്ധത്തിൽ കാഫ്രീങ്ങളുടെ മൂന്ന് സൈന്യങ്ങൾ ബനി ഉറൈസയുമായി ചേർന്ന് മദീനയ്ക്ക് മേൽ ഉഗ്രൻ ആക്രമണം നടത്തുന്നതിന് ആഗ്രഹിച്ചിരുന്നു. അതിലെ ഒരു സൈന്യത്തിന് തലവൻ ഐനയായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ നിഷേധികളുടെ പരാജയത്തിന് ശേഷവും മദീനയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടണത്തിൽ നിന്ന് പുറത്തുപോയി യുദ്ധം ചെയ്യുന്നത് വിലക്കുകയും അവരെ പരിശീലനരാക്കുകയും ചെയ്തു. ഈ യുദ്ധം സീ കർദ് എന്നറിയപ്പെടുന്നു. ഐന ബിൻ ഹസൻ മക്ക വിജയത്തിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, അതിൽ ഭാഗവാക്കാകുകയും ചെയ്തു. മക്ക വിജയഘട്ടത്തിൽ അയാൾ മുസ്ലിമായിരുന്നു. ഹുനൈൻ തായിഫ് യുദ്ധങ്ങളിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഹിജ്റ 9-ാം വർഷം ബനു തമീമിനെ ഒതുക്കുന്നതിനു വേണ്ടി 50 സവാരികളോടൊപ്പം അയക്കുകയുണ്ടായി. അതിൽ അൻസാർ മുഹാജിർ സഹാബാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധത്തിന് കാരണം ബനു തമീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സേവകനെ സദക്കകൾ കൊണ്ടുപോകുന്നതിൽ തടയുകയുണ്ടായി. പിന്നീട് 1-ാം ഖിലാഫത്ത് കാലത്ത് കലാപമുണ്ടാക്കുന്ന മുർത്തദീങ്ങളോടൊപ്പം ഇവരും മുർത്തതായി. തുലൈഹിയിലേക്ക് ചായ്വ് കാണിച്ചു, അയാൾക്ക് ബയ്യത്ത് ചെയ്തു. ഏതായാലും പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയുണ്ടായി. ഇവർ നേരത്തെയും ഇസ്ലാമിനെതിൽ യുദ്ധം ചെയ്തിരുന്നു, പിന്നെ മുസ്ലിങ്ങളായി യുദ്ധം തുടങ്ങി. എഴുതുന്നു, അബസും സേബാനും അവരുടെ സഹായികളും ബസാഹയിൽ ഒരുമിച്ചു കൂടി. തുലൈഹ തൈഗോത്രത്തിൻ്റെ ശാഖകളായ ബനു ജദ്ലിയെയും ഗൗസിനെയും ഉടൻ തന്നെ തൻ്റെ അടുത്തേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഗോത്രങ്ങളുടെ കുറച്ചാളുകൾ ഉടൻ തന്നെ അയാളുടെ അടുക്കലെത്തി. മാത്രമല്ല തൻ്റെ ഗോത്രക്കാരോടും അദ്ദേഹത്തെ കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവരും തുലൈഹിയുടെ അടുക്കലെത്തി. ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഖാലിദ് ഇബ്നു വലീദിനെ സുൽഖിസ്സയിലേക്ക് അയക്കുന്നതിന് മുമ്പേ ഹദ്റത്ത് അദീയിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗോത്രമായ തയ്യയുടെ അടുക്കൽ പോവുക,
അവർ യുദ്ധം ചെയ്ത് നശിക്കാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ടി ഹദ്റത്ത് അദിയെ തന്റെ ഗോത്രത്തിലെത്തി. സർബ, ഗാരിബ് എന്നിവിടങ്ങളിൽ അവരെ തടഞ്ഞു. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. സർബ ഖത്ഫാൻ എന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാകുന്നു. ബനു മറയിൽ ബിൻ ഔഫിലുള്ള ഒരു അരുവിയുടെ പേരാണെന്നും പറയപ്പെടുന്നു. ഏതായാലും അദ്ദേഹത്തിന് പിന്നിൽ ഹദ്റത്ത് ഖാലിദും പുറപ്പെട്ടു. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം തൈഗോത്രത്തിന്റെ ചുറ്റുപാട് നിന്നും തന്റെ ദൗത്യം ആരംഭിക്കുക, പിന്നെ ബദാഖയിലേക്ക് തിരിക്കുക, അവിടെ നിന്ന് അവസാനം ബത്തായിലേക്ക് പോകണം. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് പിന്തിരിയുന്ന പക്ഷം പുതിയ ആജ്ഞ ലഭിക്കുന്നതുവരെ ഒരു പ്രദേശത്തേക്കും തിരിക്കരുത്. ഹദ്റത്ത് അബൂബക്കർ ഇക്കാര്യം കൂടി പറഞ്ഞു. അതായത് അദ്ദേഹവും ഖൈബറിലേക്ക് പുറപ്പെടുകയാണ്. ഇത് അദ്ദേഹം വെളിപ്പെടുത്തിയതാണ്. ഹദ്റത്ത് അബൂബക്കർ ഖൈബറിലേക്ക് പുറപ്പെടുന്നുവെന്നും പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഖാലിദുമായി സൽമാ പർവ്വതത്തിന്റെ അരികിൽ വന്ന് കണ്ടുമുട്ടുമെന്നും ചർച്ചയായി. മറ്റൊരു നിവേദനത്തിൽ അറിയാൻ കഴിയുന്നത്, ഹദ്റത്ത് അബൂബക്കർ ഇത്തരമൊരു ഉപായം മെനഞ്ഞതിന് കാരണം ശത്രുക്കൾക്ക് ഈ സന്ദേശം കിട്ടുമ്പോൾ അവർ ഭയപ്പെടുകയും മറ്റൊരു സൈന്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നതിനും വേണ്ടിയായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം എല്ലാ സൈന്യങ്ങളെയും ഹദ്റത്ത് ഖാലിദിന്റെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞിരുന്നു. ഹദ്റത്ത് ഖാലിദ് പുറപ്പെട്ടു. ബദാഖയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം ഉജായിലേക്ക് പുറപ്പെട്ടു. ഉജായയും സൽമയും പർവ്വതങ്ങളാണ്. സൽമയെപ്പറ്റി നേരത്തെയും പറഞ്ഞതാണ്. അത് സമീറയുടെ ഇടത്ത് ഭാഗത്താകുന്നു. ഒരു നിവേദന പ്രകാരം ഉജ ബനു തയ്യിലെ ഒരു മലയാകുന്നു. ഏതായാലും ഹദ്റത്ത് ഖാലിദ് പറഞ്ഞു, ആദ്യം ഖൈബറിലേക്ക് പോകാം, പിന്നെ അവിടെ നിന്ന് തയ്യിനെ നേരിടാൻ തിരിക്കുന്നതാണ്. ഈ ഉപായത്തോടുകൂടി തയ്യിലുള്ള ജനങ്ങൾ തങ്ങളുടെ സ്ഥലത്ത് തന്നെ ഇരുന്നു, തുലൈഹിയുടെ അടുത്ത് പോയില്ല. ഹദ്റത്ത് അദിയും തയ്യിയുടെ അടുക്കലെത്തി. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അബുൽ ഫസലിനെ അംഗീകരിക്കുന്നതല്ല. അബുൽ ഫസിൽ എന്നതിന് വീഴ്ച ഹദ്റത്ത് അബൂബക്കറായിരുന്നു. ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയും കുട്ടിക്കാണ് ഫസീൽ എന്ന് പറയുക, അതായത് പാലുകൂടി മാറാത്ത കുട്ടി. ബക്കർ, ഫസീൽ എന്നിവ ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ നാമങ്ങളാകുന്നു. അതുകൊണ്ട് ചിലർ നിന്ദാപൂർവം അബുൽ ഫസിൽ ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞിരുന്നു. ഹദ്റത്ത് അദി പറയുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ഒരു സൈന്യം വരുന്നതാണ്. അത് നിങ്ങളുടെ ഒരിക്കലും കരുണ കാണിക്കുകയില്ല. ആർക്കും സമാധാനം കിട്ടാത്ത വിധം കൊലപാതകങ്ങൾ നടക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങളായി നിങ്ങളുടെ കർമ്മമായി. ഒരു നിവേദന പ്രകാരം അദ്ദേഹം തൻ്റെ ഗോത്രത്തിലെ ആളുകളോട് പറഞ്ഞു, ആ സമയത്ത് നിങ്ങൾ ഹദ്റത്ത് അബൂബക്കറിനെ ഫഹലുൽ അക്ബർ എന്ന് വിളിക്കുന്നതാണ്. ഫഹൽ എന്നത് ആൺമൃഗങ്ങൾക്ക് പറയുന്ന പേരാകുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഒട്ടകത്തിൻ്റെ ചെറിയ കുട്ടി എന്ന് പറയുന്നു. ഇനി നിങ്ങൾ ശക്തിയുള്ള ആണൊട്ടകം എന്ന് പറയാൻ നിർബന്ധിതരായിത്തീരും. തൈ ഗോത്രത്തിലെ ആളുകൾ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ അക്രമകാരികളായ സൈന്യത്തെ പോയി കാണുകയും ഞങ്ങളെ അക്രമിക്കിൽ നിന്ന് തടയുകയും ചെയ്യുക. ഞങ്ങൾ ബസാഹയിലുള്ള ഞങ്ങളുടെ ആളുകളെ തിരികെ വിളിക്കാം. ഞങ്ങൾ തുലേഹിയെ എതിർക്കുകയാണെങ്കിൽ അയാളുടെ അടുത്തുള്ള ഞങ്ങളുടെ ആളുകളെയെല്ലാം അയാൾ കൊല ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരികയോ ആളുകൾ മുസ്ലിങ്ങൾ ആകുമെന്ന് അറിയുകയോ ചെയ്താൽ അയാൾ അവരെ കൊല ചെയ്യുന്നതാണ്. ഹദ്റത്ത് അദിയെ ഹദ്റത്ത് ഖാലിദിനെ സനാ എന്ന സ്ഥലത്തേക്ക് വരവേറ്റു. സനാ മദീനയിലെ ഗ്രാമങ്ങളുടെ ഒരു സ്ഥലമാകുന്നു. ഹദ്റത്ത് അദി പറഞ്ഞു, ഖാലിദ്, താങ്കൾ എനിക്ക് 3 ദിവസം തരിക. 500 യുദ്ധവീരന്മാർ താങ്കളോടൊപ്പം ചേരുന്നതാണ്. അവരുമായി ചേർന്ന് ശത്രുക്കളെ ആക്രമിക്കാം. അവരെ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ അത് ഉത്തമമായിരിക്കും. അതായത് തൈഗോത്രക്കാർ നമ്മോടൊപ്പം ചേർന്ന് അവരുമായി യുദ്ധം ചെയ്യുന്നതാണ്. ഹദ്റത്ത് ഖാലിദ് അദ്ദേഹത്തിന് അഭിപ്രായം സ്വീകരിച്ചു. ഹദ്റത്ത് അദി തൻ്റെ ഗോത്രത്തിലേക്ക് വന്നു. അതിനു മുമ്പ് തൈഗോത്രക്കാർ ബദാഖയിൽ നിന്ന് തൻ്റെ ഗോത്രക്കാരെ തിരിച്ചു വിളിക്കാൻ ആളെ അയച്ചിരുന്നു. ഗോത്രക്കാർ തുലഹയുടെ സൈന്യം ഉടനെ തിരിച്ചു വരണമെന്നും, കാരണം മുസ്ലിങ്ങൾ തുലഹയുടെ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് മുമ്പേ അവരാക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നുവെന്നും, ആയതിനാൽ തിരിച്ചു വന്ന് ആക്രമണത്തെ തടയണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശം അയച്ചു. ഈ ഉപായമാണ് അവർ പ്രയോഗിച്ചത്. അങ്ങനെ സഹായികൾ എന്ന നിലയ്ക്ക് അവർ വീണ്ടും തങ്ങളുടെ ഗോത്രത്തിലെത്തി. അല്ലായിരുന്നുവെങ്കിൽ തുലഹയും കൂട്ടാളികളും അവരുടെ ജീവനോടെ വിടില്ലായിരുന്നു.
പിന്നെ ഹസ്രത്ത് അദിയെ ഹസ്രത്ത് ഖാലിദിന്റെ അടുക്കലെത്തി തന്റെ സമൂഹം വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു എന്ന് അറിയിച്ചു. ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, അദിയന്റെ മഹത്തായ കർമ്മം അദ്ദേഹം തന്റെ ഗോത്രത്തെ ഇസ്ലാമിക സൈന്യത്തിൽ ചേരാൻ ക്ഷണിച്ചു എന്നതാണ്. ബനു തൈ ഖാലിദിന്റെ സൈന്യത്തിൽ ചേർന്നത് ശത്രുക്കൾക്കുണ്ടായ ആദ്യ പരാജയമാകുന്നു. കാരണം തൈ ഗോത്രം അറബികളുടെ ശക്തമായ ഗോത്രങ്ങളിലാണ് എണ്ണപ്പെട്ടിരുന്നത്. മറ്റു ഗോത്രങ്ങൾ അവർക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അവരുടെ ശക്തിയും ബലവും വിലമതിച്ചിരുന്നു. അവരെ ഭയപ്പെട്ടിരുന്നു. തങ്ങളുടെ പ്രദേശത്ത് അവർക്ക് അന്തസ്സും മേൽക്കോമയും ഉണ്ടായിരുന്നു. അയൽ ഗോത്രങ്ങൾ അവരുടെ സൗഹൃദത്തിനു വേണ്ടി പ്രശ്നിച്ചിരുന്നു. തുടർന്ന് ഹസ്രത്ത് ഖാലിദ് ജുദൈനയെ നേരിടണമെന്ന ഉദ്ദേശത്തോടെ അവിടെ നിന്ന് അൻസറിലേക്ക് പുറപ്പെട്ടു. അൻസർ തൈ ഗോത്രത്തിലെ ഒരു അരുവിയുടെ പേരാകുന്നു. ആ അരുവിക്ക് ചുറ്റും ആൾ താമസമുണ്ടായിരുന്നു. അതിയെ അദ്ദേഹത്തോട് പറഞ്ഞു, തൈ ഗോത്രം പക്ഷിയെ പോലെയാകുന്നു, ജുദൈല ഗോത്രം അതിൻ്റെ ഒരു ചിറകു പോലെയുമാണ്. താങ്കൾ എനിക്ക് കുറച്ചു ദിവസം സാവകാശം തന്നാലും ഒരുപക്ഷെ അള്ളാഹു ജുദൈല ഗോത്രത്തെയും നേർമാർഗത്തിലാക്കിയേക്കാം. അവർ യുദ്ധം കൂടാതെ തന്നെ നന്നായേക്കാം. തൈ ഗോത്രത്തിൻ്റെ മറ്റൊരു ശാഖയായ ഗൗസ് ഗോത്രം വഴികേടിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ. ഹസ്രത്ത് ഖാലിദ് അത് സമ്മതിച്ചു. ഹസ്രത്ത് അദി തുടർച്ചയായി അവരുമായി സംസാരിച്ചു. അങ്ങനെ അവർ ഹസ്രത്ത് അദിയെ ബയ്യത്ത് ചെയ്തു. അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന സുവാർത്ത് അദ്ദേഹം ഹസ്രത്ത് ഖാലിദിന്റെ അടുക്കൽ എത്തിച്ചു. അവരുടെ 1000 സവാരികളുമായി അദ്ദേഹം മുസ്ലിങ്ങളുടെ അടുക്കലെത്തി. ഹസ്രത്ത് ഖാലിദിന് വലിയ തൈഗോത്രം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ദുലീഹ അസദിയുടെ അടുത്തേക്ക് പോയി. ഹസ്രത്ത് ഖാലിദിന് വലിയ ശത്രുക്കളുടെ സമീപം എത്തി. ഹസ്രത്ത് ഉക്കാഷ ബിൻ മഹസിനെയും ഹസ്രത്ത് സാബിദ് ബിൻ ഇക്രാമിനെയും ശത്രുക്കളുടെ അവസ്ഥ അറിയാൻ പറഞ്ഞയച്ചു. അവർ ശത്രുക്കളുടെ അടുക്കലെത്തി. അതേസമയം തുലൈഹയും അയാളുടെ സഹോദരൻ സൽമയും കാര്യങ്ങൾ അറിയാൻ പുറപ്പെട്ടിരുന്നു. സൽമ ഹസ്രത്ത് സാബിദിന് സാവകാശം നൽകുക കൂടി ചെയ്യാതെ ഷഹീദാക്കുകയുണ്ടായി. തുലൈഹ തന്റെ സഹോദരൻ മല്ലയുദ്ധത്തിൽ നിന്ന് വിരമിച്ചു എന്ന് കണ്ടപ്പോൾ തന്റെ എതിരാളിയായ ഉക്കാശയ്ക്കെതിരെ പൊരുതാൻ സഹായം തേടി വിളിച്ചു. ഇയാളിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഇയാൾ എന്നെ തിന്നുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഉക്കാശയെ ആക്രമിച്ചു. ഷഹീദാക്കിയ ശേഷം തിരിച്ചുപോയി. മറ്റൊരു നിവേദനം, ഹസ്രത്ത് ഖാലിദ് ഹസ്രത്ത് ഉക്കാശയെയും സാബിത്ത് അൻസാരിയെയും ശത്രുക്കളെ പറ്റി അറിയാൻ പറഞ്ഞയച്ചു. തുലൈഹയുടെ സഹോദരൻ ഹബിൽ അവരെ കണ്ടുമുട്ടി. അവർ രണ്ടുപേരും ചേർന്ന് അവരെ വധിച്ചു. ഇതെത്രത്തോളം ശരിയാണെന്ന് അള്ളാഹുവിനറിയാം. ഇത് ശരിയായ നിവേദനമാണെങ്കിൽ അവർ മല്ലയുദ്ധത്തിന് തയ്യാറായപ്പോൾ ഏറ്റുമുട്ടുകയും കൊല്ലപ്പെട്ടതുമാകാം. ഏതായാലും അവർ കാര്യങ്ങൾ അറിയാനാണ് പോയത്, യുദ്ധത്തിന് പോയതല്ല. ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ തുലൈഹയും സഹോദരൻ സൽമയും പുറപ്പെട്ടു. തുലൈഹ ഉക്കാശയെ ഷഹീദാക്കി. അയാളുടെ സഹോദരൻ സാബിത്തിനെയും ഷഹീദാക്കി തിരിച്ചു വന്നു. അതത് ഖാലിദ് തന്റെ സൈന്യവുമായി മുന്നോട്ട് ഗമിച്ചു. അവർ സാബിത്ത് കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി. ആർക്കും അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. പെട്ടെന്നൊരാളുടെ കാൽ അദ്ദേഹത്തിന്റെ കാലിൽ തട്ടി. മുസ്ലിങ്ങൾക്ക് അത് വളരെ പ്രയാസമുണ്ടാക്കി. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഹസ്രത്ത് ഉക്കാശ ബിൻ മഹസനും ഷഹീദായി കിടക്കുന്നത് കണ്ടു. അതിൽ മുസ്ലിങ്ങൾ കൂടുതൽ ദുഃഖിതരായി. അവർ പറഞ്ഞു, മുസ്ലിങ്ങളുടെ രണ്ട് വലിയ നേതാക്കന്മാരും രണ്ട് അശ്വരൂഢന്മാരും ഷഹീദായി കിടക്കുന്നു. ഈ അവസ്ഥ കണ്ടപ്പോൾ ഹസ്രത്ത് ഖാലിദ് സൈന്യത്തെ സ്വരുക്കൂടാൻ തുടങ്ങി. അവർ യുദ്ധസജ്ജരാക്കി തൈഗോത്രത്തിലേക്ക് തിരിച്ചു. ഒരു നിവേദനത്തിൽ ഹസ്രത്ത് അദിയബിന് ഹാത്തിം പറയുന്നു, ഞാൻ ഹസ്രത്ത് ഖാലിദിനെ ഇങ്ങനെ സന്ദേശം അയച്ചു, തങ്ങൾ കുറച്ചു ദിവസം എൻ്റെ അടുക്കൽ താമസിക്കുക. ഞാൻ തൈയുടെ എല്ലാ ഗോത്രങ്ങളിലേക്കും ആളയച്ച് താങ്കളുടെ പക്കലുള്ള മുസ്ലിങ്ങളെക്കാളും അധികം സൈനികരെ താങ്കളോടൊപ്പം ചേർക്കാം. പിന്നെ ഞാനും ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ താങ്കളോടൊപ്പം ചേരുന്നതാണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുക്കലേക്ക്, അതായത് അവിടേക്ക് പുറപ്പെട്ടു. മറ്റൊരു നിവേദനം, ഹസ്രത്ത് ഖാലിദ് സൽമ പ്രദേശത്തിലെ ഉറുഖ് എന്ന സ്ഥലത്ത് താമസിച്ചു. മറ്റൊരു നിവേദനത്തിൽ ഉജാ എന്ന സ്ഥലത്ത് തമ്പടിച്ചു എന്നും പറയുന്നു. ഇവിടെ നിന്ന് ഹസ്രത്ത് ഖാലിദ് തുലൈഹയെ നേരിടാൻ തന്റെ സൈന്യത്തെ സജ്ജീകരിച്ചു. ജനങ്ങൾ യുദ്ധം ആരംഭിച്ചപ്പോൾ അയ്യന ബനു ഫറാസിന്റെ 700 ആളുകളുമായി വന്ന് തുലൈഹയോടൊപ്പം ചേർന്ന് നല്ലപോലെ യുദ്ധം ചെയ്തു. തുലൈഹ തന്റെ തമ്പിനു പുറത്ത് ഒരു വിരിപ്പിലിരിക്കുകയായിരുന്നു. അയാൾ നബിയാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇരുന്നു തമ്പിലിരുന്ന് അദൃശ്യ കാര്യങ്ങൾ പറയുകയായിരുന്നു.
അയാൾ പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യുക, ഞാൻ ഇവിടെ ഇരുന്ന് എന്താണ് പറഞ്ഞു, എന്താണ് പരിണതി എന്ന് പറയാം. ജനങ്ങളാകട്ടെ യുദ്ധത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അയിന യുദ്ധത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അവർക്ക് ഭാരിച്ച നഷ്ടമുണ്ടായി. അയാൾ തുലേഹിയുടെ അടുത്തെത്തി പറഞ്ഞു, ജിബ്രീൽ ഇനിയും നിന്റെ അടുക്കൽ വന്നില്ലേ? യുദ്ധത്തിൽ അടികൊള്ളുകയാണ്. നിങ്ങൾ തനിക്ക് വഹിയും ഇൽഹാമും ഉണ്ടാക്കുകയാണെന്ന് പറയുന്നു. ജിബ്രീൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. പറയുന്നു, ഇനിയും ഒന്നും പറഞ്ഞു തന്നില്ല. ജിബ്രീൽ വന്നില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല. അയിനെ തിരിച്ചുപോയി യുദ്ധത്തിൽ വ്യാപൃതനായി. വീണ്ടും യുദ്ധത്തിന്റെ തീവ്രത അയാൾ അസ്വസ്ഥനാക്കി. അയാൾ തുലേഹിയുടെ അടുത്തെത്തി ചോദിച്ചു, ജിബ്രീൽ ഇനിയും നിങ്ങളുടെ അടുത്തെത്തിയില്ലേ? അയാൾ പറഞ്ഞു, അള്ളാഹുവാണേ, ഇനിയും വന്നിട്ടില്ല. ആയിന അള്ളാഹുവിനെ ശബ്ദം ചെയ്തുകൊണ്ട് ചോദിച്ചു, എപ്പോൾ വരും? നമ്മുടെ പരാജയം തീർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അയാൾ വീണ്ടും യുദ്ധരംഗത്തേക്ക് തിരിച്ചുപോയി. പക്ഷെ വീണ്ടും പരാജയമാണെന്ന് കണ്ടപ്പോൾ തുലേഹിയുടെ അടുക്കൽ വീണ്ടും എത്തി ചോദിച്ചു, ജിബ്രീൽ നിങ്ങളുടെ അടുക്കൽ ഇനിയും വന്നില്ലേ? തുലേഹ പറഞ്ഞു, അതേ വന്നു. ആയി ചോദിച്ചു, ജിബ്രീൽ എന്താണ് പറഞ്ഞു തന്നത്? ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് അറബി യന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണുള്ളത്, മുസ്ലിങ്ങൾക്കുള്ളതുപോലെ. ഒരു സംഗതി നടക്കാൻ പോകുന്നു, അത് നിങ്ങൾക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. അയിന് തന്നെ മനസ്സിൽ പറഞ്ഞു, ഉടൻ തന്നെ ഒരു കാര്യം നടക്കാനുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റം വരുത്താനേ കഴിയില്ല. പിന്നെ തൻ്റെ ഗോത്രത്തിനടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ബനു ഫസാർ, തുലീഹ വ്യാജനാകുന്നു, ആയതിനാൽ നിങ്ങൾ തിരിച്ചു പോവുക. അങ്ങനെ ബനു ഫസാർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. പരാജയപ്പെട്ടവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവർ തുലേഹയ്ക്ക് ചുറ്റും കൂടി. അവർ ചോദിച്ചു, താങ്കൾ എന്താണ് കൽപ്പിക്കുന്നത്? അതിനു മുമ്പേ തന്നെ തുലേഹ തനിക്കും ഭാര്യ നവാറിനും വേണ്ടി ഒരു ഒട്ടകത്ത് തയ്യാറാക്കിയിരുന്നു. അയാൾ എഴുന്നേറ്റ് കുതിരപ്പുറത്ത് ചാടിക്കയറി പുറപ്പെട്ടു. ഭാര്യയെയും സവാരിയിൽ കയറ്റി ഓടി രക്ഷപ്പെട്ടു. അയാൾ കൂട്ടുകാരോട് പറഞ്ഞു, എന്നെപ്പോലെ ചെയ്യാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യുകയും തങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക. യുദ്ധമൈതാനത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക. തുലീഹ ഓകിയ വഴി ഷാമിലെത്തി. അയാളുടെ സംഘം ചിന്തിച്ചുതറി. അള്ളാഹു അവരിൽ നിരവധി പേര് വധിച്ചു, ചിലർ വധിക്കപ്പെട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നു, തുലീഹ യുദ്ധരംഗത്ത് നിന്ന് ഓടി നുക്കയിൽ ബനു കൽബിന്റെ അടുക്കൽ താമസം തുടങ്ങി. അവിടെ പോയി ഇസ്ലാം സ്വീകരിച്ചു. നുക്ക തായിഫിന്റെ പ്രാന്തപ്രദേശത്ത് മക്കയ്ക്കടുത്തുള്ള സ്ഥലത്തിന്റെ പേരാകുന്നു. ഹദ്റത്ത് അബൂബക്കറിന്റെ മരണം വരെയും അയാൾ ബനു കൽബയിൽ തന്നെ താമസിച്ചു. ബനു ആമിർ തങ്ങളുടെ സാധാരണക്കാരും ഉന്നതരുമായ ആളുകളോടൊപ്പം അയാളുടെ അടുക്കലിരിക്കുകയായിരുന്നു. സുലൈം ഹവാസൻ ഗോത്രങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. തുടർന്ന് അള്ളാഹു ബനു ഫസാറയെയും തുലൈഹയെയും നല്ലപോലെ പരാജയപ്പെടുത്തി. അപ്പോൾ യോത്രക്കാരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഏതിൽ നിന്നാണോ പുറത്തു വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അവർ സ്വയം വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവനെയും സ്വത്തിനെയും സംബന്ധിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നു. താരിഖെ തിബ്രിയിലുള്ള നിവേദനത്തിൽ പറയുന്നു, ബസാഖ നിവാസികൾ പരാജയത്തിന് ശേഷം ബനു ആമിലെത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് വന്ന ദീനിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹദ്റത്ത് ഖാലിദ് അവരിൽ നിന്ന്, അസദ് ഗദ്ഫാൻ തൈ എന്നിവരിൽ നിന്ന് ബയ്യത്ത് സ്വീകരിച്ചതുപോലെ ഇവരിൽ നിന്നും ബയ്യത്ത് സ്വീകരിച്ചു. എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്ന നിബന്ധനയിൽ അനുസരണ പ്രതിജ്ഞ ചെയ്തു. ആ ബയ്യത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ വീടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ശബ്ദവും കരാറും വാങ്ങുന്നു. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ റസൂലിനെയും അനുസരിക്കുന്നതാണ്, നമസ്കാരം നിലനിർത്തുന്നതാണ്, തീർച്ചയായും സക്കാത്ത് കൊടുക്കുന്നതാണ്. ഇക്കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും ബയ്യത്തും ചെയ്യേണ്ടതാണ്. അവർ സമ്മതമാണെന്ന് പറഞ്ഞു. അതായത് ഖാലിദ്, അസദ്, ഗദ്ഫാൻ, ഹവാസൻ, സുലൈം, തൈ ഗോത്രങ്ങളുടെ ബയ്യത്ത് അവരിൽ മുർത്തതായവർ ആ അവസ്ഥയിലും മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും അഗ്നിക്കിരയാക്കുകയും മൃതദേഹങ്ങളെ വികൃതമാക്കുകയും ചെയ്തതുവരെ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതുവരെ സ്വീകരിച്ചില്ല. അതായത് ഖാലിദ് അവരുടെ ബയ്യത്ത് സ്വീകരിച്ചത്.
അവരിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടം വരുത്തുകയും കൊലയുകയും വീടുകൾ അഗ്നിക്കിരയാക്കുകയും മുസ്ലിങ്ങളെ ചുട്ടിരിക്കുകയും അവരുടെ മൃതദേഹങ്ങളെ വികൃതമാക്കുകയും ചെയ്തവരെ ഹാജരാക്കുന്നതുവരെ ബയ്യത്ത് സ്വീകരിച്ചില്ല. പ്രസ്തുത കുറ്റവാളികളെ ഹാജരാക്കുക, തുടർന്ന് പ്രസ്തുത ഗോത്രങ്ങൾ അത്തരക്കാരെ ആളുകളെ അതത് ഖാലിദിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവരുടെ ബയ്യത്ത് സ്വീകരിച്ചത്. മുസ്ലിങ്ങളെ ദ്രോഹിച്ചവരുടെ അവയവങ്ങൾ ഛേദിക്കുകയും അവരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അവർ ചെയ്തതിന് അള്ളാഹു അതേ തരത്തിൽ അവരോടും പെരുമാറുകയുണ്ടായി. ഹദരത്ത് അബൂബക്കറിന്റെ സമീപത്തിലേക്ക് ഹദരത്ത് ഖാലിദ് ഇബ്നു വലീദ് എഴുതിയ ഒരു കത്തിനെ കുറിച്ചും പരാമർശമുണ്ട്. ഹദരത്ത് ഖാലിദ് ഇബ്നു വലീദ് കർറ ബിൻ ഉവൈറയെയും കൂട്ടുകാരെയും കയറുകൊണ്ട് കെട്ടി അവരെ ബന്ധുക്കളാക്കി ഹദരത്ത് അബൂബക്കറിന്റെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതി, ബനു ആമിർ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുകയും കാത്തിരുന്ന് പിന്നീട് ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്തു. ഞാൻ യുദ്ധം ചെയ്ത ഗോത്രങ്ങൾ അതല്ലെങ്കിൽ രഞ്ജിലപ്പിലെത്തിയ ഗോത്രങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ പല രീതിയിൽ ഉപദ്രവിച്ചവരെ എൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യാതെ മറ്റുള്ളവരുടെ ബയ്യത്തിൽ ഞാൻ സ്വീകരിച്ചില്ല. കറയെയും സുഹൃത്തുക്കളെയും തങ്ങളുടെ സമീപത്തിലേക്ക് അയക്കുന്നു. ഹദരത്ത് അബൂബക്കറും ഖാലിദ് ബിൻ വലീദിനെ ഒരു കത്തെഴുതുകയുണ്ടായി. അത് നാഫി നിവേദനം ചെയ്യുന്നു. ഹദരത്ത് അബൂബക്കർ ഈ കത്തിന് മറുപടിയായി ഹദരത്ത് ഖാലിദിന് എഴുതി, ഞാൻ ചെയ്തതിനും നിങ്ങളോട് ലഭിച്ച വിജയങ്ങൾക്കും അള്ളാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് ഭയപ്പെടുക. ഇന്നല്ലാഹു മഅല്ലദീന തഖവ് വല്ലദീനഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു തഖവ അവലംബിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നവരോടൊപ്പമാകുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ നല്ലപോലെ പ്രയത്നിക്കുക, അലംഭാവം കാണിക്കരുത്. മുസ്ലിങ്ങളെ കൊന്നവരെ കയ്യിൽ കിട്ടിയാൽ അയാളെ വധിക്കുക, മറ്റുള്ളവർക്ക് പാഠമാകുന്ന രീതിയിൽ വധിക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കുകയും ഇസ്ലാമിനോട് ശത്രുത കാണിക്കുകയും ചെയ്യുന്നവരെ വധിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് പ്രയോജനമുണ്ടാകുന്നുവെങ്കിൽ അവരെ വധിക്കാവുന്നതാണ്. ഹദരത്ത് ഖാലിദ് ഒരു മാസം ബദാഖയിൽ താമസിച്ചു. ഇത്തരത്തിലുള്ള ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി തടങ്കലിലാക്കി. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് കഠിന ശിക്ഷയും നൽകുകയുണ്ടായി. കർറ ബിൻ ഹുവൈറയും ഐന ബിൻ ഹസനും ബന്ദികളായി മദീനയിൽ വന്നത് സംബന്ധിച്ച് താരിഖ് തിബ്രിയിൽ പറയുന്നു. ഹദരത്ത് ഖാലിദ് ബനു ആമിറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയ ശേഷം അവരിൽ നിന്ന് ബയ്യത്ത് സ്വീകരിച്ചു. ഐന ബിൻ ഹസനയെയും കുറ ബിൻ ഹുവൈറിനെയും ബന്ദികളാക്കി ഹദരത്ത് അബൂബക്കറിന്റെ സമിതിയിലേക്ക് അയച്ചു. കുറ പറഞ്ഞു, അല്ലയോ ഖലീഫത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുസ്ലിമാകുന്നു. ഹദരത്ത് അംർ ബിൻ ആസ്, ഞാൻ മുസ്ലിമാണെന്നതിന് സാക്ഷ്യവുമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത യാത്രയിൽ വന്നതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ അതിഥിയായി സ്വീകരിച്ചു. അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഹദരത്ത് അബൂബക്കർ ഹദരത്ത് അംർ ബിൻ ആസിനെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ സാക്ഷ്യം നൽകാൻ ആവശ്യപ്പെട്ടു. ഹദരത്ത് ആമിർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. കുറെ പറഞ്ഞതെല്ലാം വിശദമാക്കി. തുടങ്ങി സക്കാത്തിനെ പറ്റി അയാളുടെ നിലപാട് പറയാൻ തുടങ്ങിയപ്പോൾ കുറെ പറഞ്ഞു, നിർത്തുവിൻ, തുടർന്ന് വിവരിക്കേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ, അസാധ്യമല്ല. ഞാൻ എല്ലാ കാര്യങ്ങളെയും ഹദരത്ത് അബൂബക്കറോട് പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിവരിച്ചു. കുറ സക്കാത്തിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് അത് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ്. അങ്ങനെയായാൽ അറബികൾ കാര്യം അംഗീകരിക്കുകയാണ് ചെയ്യുക, അതായത് സക്കാത്ത് വാങ്ങരുത്. അപ്പോൾ അത് തമർ പറഞ്ഞു, നിങ്ങൾ കാഫിറായി. കുറ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു സമയം നിശ്ചയിക്കുക, അതിനിടയിൽ ഞങ്ങൾ സക്കാത്ത് നൽകണമോ വേണ്ടയോ എന്നതിനെ പറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഹദരത്ത് അബൂബക്കർ അയാൾക്ക് മാപ്പ് നൽകി. ഏതായാലും അയാൾ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലും ഹദരത്ത് അബൂബക്കർ അയാൾക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഐന ബിൻ ഹസൻ രണ്ടു കൈകളും കയറുകൊണ്ട് കഴുത്തിലേക്ക് ബന്ധിച്ച നിലയിലാണ് വന്നത്. മദീനയിൽ കുട്ടികളെ അയാളെ ഈന്തപ്പന ശാഖകൾ കൊണ്ട് ശല്യപ്പെടുത്തി. അള്ളാഹുവിന്റെ ശത്രു
നീ വിശ്വസിച്ചതിന് ശേഷം കാഫറായില്ലേ? അയാൾ പറഞ്ഞു, അള്ളാഹുബാണേ, ഞാൻ ഒരു ഇൽഹാമിനെയും അവിശ്വസിച്ചിട്ടേയില്ല. അബൂബക്കർ അയാൾക്ക് മാപ്പ് കൊടുക്കുകയും ജീവിക്കാൻ വിടുകയും ചെയ്തു. ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, അയിന ഖലീഫത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപത്തിലെത്തി. അയാൾ ഹദ്രത്ത് അബൂബക്കറിൽ നിന്ന് കണ്ട പൊറുമയുടെ പെരുമാറ്റം പ്രതീക്ഷിച്ചത് അല്ലായിരുന്നു. അദ്ദേഹം അയാളുടെ കൈകൾ കഴിക്കാൻ കൽപ്പിച്ചു. പിന്നീട് അയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അയിന തുച്ഛമായ തൗബ ചെയ്യുന്നതായി പ്രഖ്യാപിക്കുകയും തൻ്റെ കടമകൾ ഏറ്റുപറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുകയും ഇസ്ലാമിൽ നല്ലപോലെ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. വ്യാജ പ്രവാചകവാദിയും കലാപകാരിയുമായ തുലീഹ അസദിയുടെ ഇസ്ലാം സ്വീകരിച്ചു. അത് സംബന്ധിച്ച് എഴുതുന്നു, തുലീഹ അസദി ഇസ്ലാം സ്വീകരിക്കാൻ നിമിത്തമായത് എന്തെന്നാൽ അയാൾക്ക് അസദ്, ഗത്ഫാൻ, ബനു ആമിർ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അയാളും മുസ്ലിമായി. പിന്നെ അയാൾ ഹദ്റത്ത് അബൂബക്കറിന്റെ കാലത്ത് ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നീങ്ങുമ്പോൾ ഹദ്റത്ത് അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞു, ഇത് തുലീഹ എന്തു ചെയ്യാനാണ്? അയാൾ വിട്ടയക്കും. അള്ളാഹു തീർച്ചയായും അയാൾക്ക് ഇസ്ലാമിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. തുലീഹ മക്കയിലേക്ക് പോയി ഉംറ ചെയ്തു. പിന്നെ ഹദ്റത്ത് ഉമർ ഖലീഫയായ ശേഷം അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാൻ വന്നു. അങ്ങനെ ഹദ്റത്ത് ഉമറിനെ ബയ്യത്ത് ചെയ്തു. ഹദ്റത്ത് ഉമർ പറയുന്നു, ഞാൻ ഉക്കാശിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കൊലയാളിയാകുന്നു. അള്ളാഹുബാണേ, ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. തുലൈഫ് പറഞ്ഞു, അല്ലയോ അമീർ മുഅ്മിനീൻ, തങ്ങൾ അവർ രണ്ടുപേരെയും പറ്റി എന്താണ് വിവരാതിപ്പെടുന്നത്? അവർക്ക് അള്ളാഹുവിന്റെ കൈകളാൽ അന്തസ് നൽകിയിരിക്കുന്നു, ഷഹീദായി. എന്നെ അവരുടെ കൈകളാൽ നിന്ദനാക്കിയുമില്ല, അത് ഞാൻ നിന്ദനായില്ല. അവരുടെ ആക്രമണത്താൽ ഞാൻ മരണപ്പെട്ടില്ല, ഞാൻ നരകത്തിൽ പോകുമായിരുന്നു. ഇന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവനായി മാറി. അത് തുമർ അയാളുടെ വൈ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ വഞ്ചിക്കുന്ന ആളുകളെ, നിങ്ങളുടെ ജ്യോതിഷത്തിൽ, അതായത് നീ ജ്യോതിഷം ചെയ്യുന്നുണ്ടായിരിക്കും, അത് ഇപ്പോഴും ഉണ്ടോ? അതിലിനി എന്താണ് അവശേഷിച്ചിട്ടുള്ളത്? അയാൾ പറഞ്ഞു, ഞാൻ ഒന്ന് രണ്ട് ഊത്തൂതുന്നതാണ്. പിന്നെ അയാൾ തൻ്റെ ഗോത്രത്തിൽ തുറന്ന സ്ഥലത്തേക്ക് പോയി, അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ഇറാഖ് യുദ്ധത്തിൽ തുലീഹ ഇറാനികൾക്കെതിരിൽ സമുന്നതമായ സേവനമാണ് ചെയ്തത്. മുസൈലിമയ്ക്ക് ശേഷം ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്തു. അതിൽ നല്ലപോലെ പോരാടി. നുഹാവത്ത് യുദ്ധത്തിൽ ഹിജ്റ 21 ഷഹീദായി. ഹദ്റത്ത് ഖാലിദ് ഇബ്നു വലീദിന്റെ സഫ്രിയ പ്രദേശത്തേക്കുള്ള പുറപ്പാടും ഉമ്മ സൽമ ബിൻത് ഉമ്മു ഖർഫ ഇലേക്കുള്ള മുന്നേറ്റവും ഉമ്മ സമലിന്റെ പേര് സൽമ ബിൻത് മാലിക് ബിൻ ഹുസൈഫ എന്നാകുന്നു. അവർ തന്റെ മാതാവ് ഉമ്മു ഖർഫ ബിൻ റബിയുമായി സാദൃശ്യമുള്ള ആളായിരുന്നു. അവർ അന്തസ്സിലും പ്രസിദ്ധിയിലും തന്റെ മാതാവിനെ പോലെ തന്നെയായിരുന്നു. അവരുടെ മക്കൾ ഉമ്മു ഖർഫയുടെ ഒട്ടകമുണ്ടായിരുന്നു. ഉമ്മു ഖർഫ ഇവരുടെ പേരാണ്. ഫാത്തിമ ബിൻത് റബിയ എന്നായിരുന്നു. അവർ ബനു ഫസാറയിലെ നേതാവായിരുന്നു. ഈ സ്ത്രീ തന്റെ ശക്തിയും സംരക്ഷണവും സംവിധാനവും മുഖേന അനുഭവിയായിരുന്നു. എപ്പോഴും 9 വാളുകൾ അവർ തയ്യാറാക്കി വച്ചിരുന്നു, തന്റെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. 50 ആയുധങ്ങൾ ആയുധധാരികളായ പോരാളികൾ എല്ലാ സമയത്തും അവിടെ ഉണ്ടാകുമായിരുന്നു. ഇവരെല്ലാം അവരുടെ മക്കളും പേരമക്കളുമാണ്. അവരുടെ ഒരു മകന്റെ പേര് ഖുർഫ എന്നായിരുന്നു, അതുകൊണ്ട് അവരുടെ വിളിപ്പേര് ഉമ്മു ഖുർഫ എന്നായി. എന്നാൽ ശരിയായ പേര് ഫാത്തിഹ ബിൻത് റബിയ എന്നായിരുന്നു. അവരുടെ വീട് വാദിയിൽ കുറയിൽ മദീനയിൽ നിന്ന് 7 രാത്രി സഞ്ചരിക്കേണ്ട അത്രയും ദൂരമുള്ള അകലത്തിലായിരുന്നു. ഉമ്മു ഖുർഫയുടെ ഒരു സൈന്യം ഹിജ്റ 6 പ്രത്യക്ഷപ്പെട്ടു. ഉമ്മു ഖുർഫയെ തുരത്താനുള്ളൊരു കാരണം
അവർ മദീനയെ ആക്രമിക്കാൻ ശ്രമിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ പദ്ധതിയിട്ടതുമായിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു ഗ്രന്ഥകാരൻ എഴുതുന്നു, ഒരിക്കൽ അവർ തന്നെ 30 മക്കളുടെയും പേരമക്കളുടെയും ഒരു സൈന്യത്തെ തയ്യാറാക്കി പറഞ്ഞു, മദീനയെ ആക്രമിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഫിത്ര ഉണ്ടാക്കുന്ന ഈ സ്ത്രീയുടെ കർമ്മഫലം വരെ എത്തിച്ചു. രണ്ടാമത്തെ കാരണം എന്തെന്നാൽ, ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസ് കച്ചവട ലക്ഷ്യത്തോടെ ഷാമിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ പക്കൽ മറ്റ് സഹാബാക്കളുടെ കച്ചവട സാമഗ്രികളും ഉണ്ടായിരുന്നു. വാദിയിൽ ഖുറൈലെത്തിയപ്പോൾ ഫസാറ ഗോത്രത്തിന്റെ ശാഖയായ ബനു ബദറിന്റെ നിരവധി ആളുകൾ വന്നു. അവർ സെയ്ദിനെയും സുഹൃത്തുക്കളെയും കഠിനമായി മർദ്ദിച്ചു. എല്ലാ സാധന സാമഗ്രികളും പിടിച്ചുപറിക്കുകയും ചെയ്തു. അവർ തിരിച്ചെത്തി എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ ഈ കൊള്ളക്കാരെ തീർക്കുന്നതിന് വേണ്ടി അയച്ചു. ഉമ്മ ഖുർഫയുടെ മകൻ ഉമ്മ സമൽ സൽമയുടെ സംഭവം ഇപ്രകാരമാകുന്നു. ഗത്ഫാൻ, തൈ, സുലൈം, ഹവാസൻ ഗോത്രങ്ങളിലെ ചിലർ ബദാഖ ഇൽ ഹദ്റത്ത് ഖാലിദ് ഇബ്ന് വലീദിന്റെ കയ്യിൽ പരാജിതരായി. അവർ ഓടി രക്ഷപ്പെട്ട് സമൽ സൽമ ബിൻത് മാലിക്കിനടുക്കിലെത്തി. അവരോടൊപ്പം മുസ്ലിങ്ങൾക്ക് എതിരിൽ യുദ്ധം ചെയ്ത് ജീവൻ രചിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാലും പിന്നിലേക്ക് നീങ്ങുന്നതല്ല. ഗത്ഫാനിലെ പരാജിതരായവർ സഫറ എന്ന സ്ഥലത്ത് ഒരുമിച്ചുകൂടി. സഫറ മദീനയ്ക്കും ബസറയ്ക്കുമിടയിൽ ഒരു വഴിയോര പ്രദേശമാണ്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഹവാബ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഹവാബും മദീനയ്ക്കും ബസറയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ കിണറുണ്ട്. ബനു സമൽ സൽമ ഉമ്മ സമൽ സൽമ അവരുടെ പരാജയത്തിൽ അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് യുദ്ധമൈതാനത്ത് ഇറങ്ങാൻ കൽപ്പിച്ചു. തുടർന്ന് സ്വയം വിവിധ ഗോത്രങ്ങളിൽ കൂടെ കൂടെ പോയി അതത് വലിയതുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ ആ സ്ത്രീയുടെ അടുക്കലെത്തി യുദ്ധത്തിന് ധൈര്യം അവലംബിച്ചു. ഇവർ യുദ്ധത്തിന് പ്രേരിപ്പിച്ചവരായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ എല്ലാ ഭാഗത്തു നിന്നും വഴിതെറ്റിയവർ ഇവർക്ക് ചുറ്റും ഒരുമിച്ചുകൂടി. അതിനു മുമ്പ് ഉമ്മ കർഫയുടെ ജീവിതകാലത്ത് ഉമ്മ സമൽ ബിൻ സൽമ ബന്ധനാസ്ഥക്കപ്പെട്ടു. അതത് ആയിഷയ്ക്കാണ് അവരെ കിട്ടിയത്. അവർ ആ സ്ത്രീയെ മോചിപ്പിച്ചു. കുറച്ചു കാലം അവരുടെ കൂടെ കഴിഞ്ഞു. ശേഷം തൻ്റെ ഗോത്രത്തിലേക്ക് പോയി. അവിടെ പോയി മുർത്തതായി. അതത് ഖാലിദിന് ഇതിനെപ്പറ്റി അറിയുമ്പോൾ അദ്ദേഹം കുറ്റവാളികളെ തുറുങ്കിലടയ്ക്കാനും സക്കാത്ത് അയപ്പിക്കാനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വ്യാപൃതനാകും ആയിരുന്നു. ഉമ്മ സമൽ സൽമയെ നേരിടാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും അവരുടെ പ്രൗഢിയും പ്രതാപവും വർദ്ധിച്ചു വന്നിരുന്നു. അവരുടെ കാര്യം ഏറെക്കുറെ കഠോരമായിട്ടുണ്ടായിരുന്നു. അർദ് ഖാലിദ് അവരെയും അവരുടെ സംഘങ്ങളെയും നേരിടാൻ മുന്നോട്ട് ഗമിച്ചു. ശക്തമായ യുദ്ധം നടന്നു. ഉമ്മ സമൽ സർമ തന്റെ മാതാവിനെ പോലെ പ്രതാപത്തോടെ തന്റെ മാതാവിന്റെ ഒട്ടകത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. രണ്ട് സൈന്യങ്ങളും തമ്മിൽ ശക്തമായ യുദ്ധം നടന്നു. ഉമ്മ സമൽ ഒട്ടകപ്പുറത്തേറി. ആവേശകരമായ പ്രസംഗങ്ങളാണ് ഉണ്ടായത്. സൈന്യത്തെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. മുർത്തദീങ്ങളും നല്ല പോലെ യുദ്ധം ചെയ്തു. ഇസ്ലാമിന്റെ ഒട്ടകത്തിൽ ചുറ്റു 100 ഒട്ടകങ്ങളും അവയിൽ വലിയ യോദ്ധാക്കളും സവാരി ചെയ്യുകയായിരുന്നു. വളരെ ശക്തമായി ജെറൂസലേമിനെ സംരക്ഷിക്കുകയായിരുന്നു. മുസ്ലിം അശ്വരൂഢരായ ആളുകൾ ഒരു സലമിയുടെ അടുത്തെത്താൻ ആകുന്നത്ര പരിശ്രമിച്ചു. എന്നാൽ അവരുടെ രക്ഷപ്പെടൽ എപ്പോഴും അവരെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു. 100 പേരെയും വഹിച്ചതിന് ശേഷം മുസ്ലിങ്ങളൊടുവിൽ ഉമ്മു സലമിൻ്റെ ഒട്ടകത്തിൻ്റെ അടുക്കലെത്തി. അവരവിടെ എത്തിയതും അവർ ഒട്ടകത്തിൻ്റെ പിൻകാലുകൾ വെട്ടിമാറ്റി. ഉമ്മ സമൽ വധിക്കപ്പെട്ടു. കൂടെയുള്ളവർ ഒട്ടകം വീഴുന്നതും അവർ വധിക്കപ്പെടുന്നതും കണ്ടപ്പോൾ ഹതാശരായി. യുദ്ധമുഖത്ത് നിന്ന് ഓടാൻ തയ്യാറായി. അങ്ങനെ ഫിത്രിയുടെ തീ തണുത്തു. അറേബ്യൻ ദ്വീപിൻ്റെ വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ മതനിരാസവും വിലാപവും കെട്ടടങ്ങി. ഹദ്റത്ത് ഖാലിദ് ഹദ്റത്ത് അബൂബക്കറിന് വിജയ വാർത്ത അയക്കുകയും ചെയ്തു. ഇൻഷാ അള്ളാഹ് ഹദ്റത്ത് അബൂബക്കറെ സംബന്ധിച്ചുള്ള ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്.
ഈ സമയത്ത് ഇത്ര മാത്രമേ വിവരിക്കുന്നുള്ളൂ. മാത്രമല്ല രണ്ട് മർഹൂമികളുടെ സംബന്ധിച്ച് പരാമർശിക്കുന്നതുമാണ്. അവരുടെ ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ് ജുമാ നമസ്കാരത്തിന് ശേഷം. ആദ്യത്തേത് സാബിറ ബേഗം സാഹിബ, വൈഫ് ഓഫ് റഫീഖ് അഹമ്മദ് ഭട്ട് സാഹിബ്, സിയാൽകോട്ടിൻ്റെതാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. മർഹൂമയെ സംബന്ധിച്ച് എഴുതുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ മകൻ, നമസ്കാരത്തിൽ ശുഷ്കാന്തിയുള്ള ആളും ദുആ ചെയ്യുന്ന പ്രകൃതവും അതിഥി സൽക്കാരപ്രിയയും ആയിരുന്നു. വളരെ നല്ല സ്വഭാവമുള്ള മഹിളയായിരുന്നു. ഖിലാഫത്തിനോട് ആഴത്തിലുള്ള ബന്ധവും പ്രതിബദ്ധതയും വിശ്വാസവും നിലനിർത്തിയിരുന്നു. കൃത്യമായി ഖുതുബകൾ കേൾക്കുകയും അതിനുള്ള ഏർപ്പാടും ചെയ്തിരുന്നു. വാഖ്ഫിനെ സിന്ദഗി അവരെ പ്രത്യേകം ആദരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ നസീം ഭട്ട് സാഹിബ് യോന എന്ന പ്രദേശത്ത് മുറബിയാണ്. ഇത് നൈജീരിയയിലുള്ള സ്ഥലമാണ്. അദ്ദേഹം തബ്ലീഗ് രംഗത്ത് ആയതുകൊണ്ട് തൻ്റെ മതാവിൻ്റെ ജനാസയിലും കബറടക്കത്തിലും ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ ജനാസ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ മുഴുവൻ കുടുംബവും അവരുടെ ഭർത്താവും പിന്നീടുള്ള അവരുടെ മകനും ജമാഅത്തിൻ്റെ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. രണ്ടാമത്തെ ജനാസ സുറയ്യ റഷീദ് സാഹിബിയുടേതാണ്. റഷീദ് അഹമ്മദ് ബാജ്വ സാഹിബിൻ്റെ ഭാര്യയായിരുന്നു മർഹൂമ. ഏപ്രിൽ 20 അവരും കനഡയിൽ വെച്ച് വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ വളരെ നല്ല സ്വഭാവമുള്ള മഹിളയും ഭയഭക്തിയുള്ള സ്ത്രീയും ദുആ ചെയ്യുന്ന ആളും സാധു സംരക്ഷകയും അതിഥി സൽക്കാരപ്രിയയും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന സ്ത്രീയും ആയിരുന്നു. നീണ്ടകാലമായി തങ്ങളുടെ പ്രദേശത്ത് സദർ ലജന ആയി സേവനം ചെയ്തു വരുന്നു. കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനും അവർക്ക് കൂടുതൽ കൂടുതൽ തൗഫീക്ക് കിട്ടിയിരുന്നു. പിന്നെ അവരുടെ റബുവയിൽ മക്കളെയും കൂട്ടി വന്നു. മക്കളുടെ തലയും ദർഭ്യത്തിന് കാരണമായി തങ്ങളുടെ എല്ലാം വിൽക്കുകയും റബുവയിൽ വന്ന് സ്വന്തമായി വീടുണ്ടാക്കി. ഒരുപക്ഷെ വീടല്ല ഉണ്ടാക്കിയത്, ഏതായാലും റബുവിലേക്ക് വന്നു. മർഹൂമ മൂസിയായിരുന്നു. അവർക്കും ഒരു മകൻ സഫീർ അഹമ്മദ് ബാജ്വ സാഹിബ് റബുവ മുറബി സിൽസിലയാണ് ആണ്. അദ്ദേഹത്തിന് ജനാസയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല. ഒരു മകൾ മുറബി സിൽസിലയുമായിട്ടാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അള്ളാഹു രണ്ടുപേരോടും മഗ്ഫിറത്തോടും കരുണയോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഈ നന്മകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് തൗഫീക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.